ഹായ് ബഡീസ്, ഞാൻ അജിത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യമഹയുടെ ക്രോസ് പ്ലെയിൻ ടെക്നോളജിയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്രധാന വിഷയം, ഒപ്പം മറ്റുള്ള ഫോർ സിലിണ്ടർ മോട്ടോർ സൈക്കിൾ എഞ്ചിനുകളെ കുറിച്ച്. അപ്പൊ തുടങ്ങാം. യമഹ R1 എഞ്ചിനിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ക്രോസ് പ്ലെയിൻ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയും മുമ്പ് ഒരു സാധാരണ ഫോർ സിലിണ്ടർ ഇൻലൈൻ എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. സൂപ്പർ ബൈക്സ് എന്ന് പറയുന്ന ഏറ്റവും പവർഫുൾ ആയ ബൈക്കുകളുടെ എഞ്ചിൻ ഏതാണ്ട് മുഴുവനും ഫോർ സിലിണ്ടറാണ്. യമഹ R1, സുസുക്കി GSXR 1000, ഹോണ്ട CBR 1000RR, കവാസാക്കി ZX 10R, H2, BMW S 1000RR തുടങ്ങിയ 1000cc സൂപ്പർ ബൈക്സും സുസുക്കി ഹയബുസ കവാസാക്കി ZX 14R പോലുള്ള 1350-1450cc സൂപ്പർ ബൈക്സും ഒക്കെ ഇൻലൈൻ ഫോർ സിലിണ്ടറാണ്. നാല് സിലിണ്ടറുകൾ വീട്ടിലെ പോലെ വി ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന V4 എഞ്ചിനുകളുണ്ട്. ഡ്യൂക്കാറ്റി പാനിഗേലും അപ്രീലിയ RS V4ഉം V4 സൂപ്പർ ബൈക്സാണ്. ഇവിടെ ഇൻലൈൻ ഫോർ മാത്രമാണ് പറയുന്നത്. നാല് സിലിണ്ടറുകൾ അടുത്തടുത്ത് ഒരേ ലൈനിൽ അറേഞ്ച് ചെയ്തിരിക്കും. രണ്ട് പിസ്റ്റണുകൾ ഒരേ സമയം TDCയും രണ്ടെണ്ണം BDCയും ആകുന്ന രീതിയിലാണ് ക്രാങ്ക് വിന്നുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബൈക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇടത്തു നിന്ന് വലത്തേക്കാണ് സിലിണ്ടറുകൾക്ക് നമ്പർ ചെയ്തിരിക്കുന്നത്. ഇവിടെ 1-4 പിസ്റ്റണുകൾ TDC അഥവാ ടോപ്പ് ഡെഡ് സെൻറ്റർ അല്ലെങ്കിൽ ഏറ്റവും മുകൾ ഭാഗത്തും 2-3 BDC അഥവാ ബോട്ടം ഡെഡ് സെൻറ്ററിലുമാണ്. പിസ്റ്റണുകൾ കൂടുതലുള്ളതുകൊണ്ട് സൈഡ് വ്യൂവിൽ മനസ്സിലാക്കാൻ അതിന് ഓരോ കളർ കൊടുക്കുകയാണ്. നാലാമത് നിന്ന് നീല, പച്ച, മഞ്ഞ, ചുവപ്പ്. പിസ്റ്റണുകൾ രണ്ടെണ്ണം ഒന്നിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നതുകൊണ്ട് സൈഡ് വ്യൂവിൽ 1-2 മാത്രമേ കാണാൻ കഴിയൂ. നേരത്തെ TDC നിന്ന 1-4 BDC ആവുമ്പോൾ 2-3 TDCയിലേക്ക് എത്തും. കണക്ഷൻ റോഡുകൾ ക്രാങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കൃത്യം ഓപ്പോസിറ്റ് ഭാഗങ്ങളിലാണ്, അതായത് 180° മാറി. പാരലൽ ട്വിൻ എഞ്ചിൻ വീഡിയോ കണ്ടവർക്ക് ഇത് മനസ്സിലാവും. അതുപോലത്തെ രണ്ട് പാരലൽ ട്വിൻ എഞ്ചിനുകൾ ചേർത്ത് വെച്ച പോലെയാണ് ഇൻലൈൻ ഫോർ എഞ്ചിനും. ഈ നാല് സിലിണ്ടറുകളുടെയും ഫയറിംഗ് ഓർഡർ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തേതിൽ ഇഗ്നിഷൻ നടന്ന് അടുത്ത 3-ലും പിന്നെ 4 കഴിഞ്ഞ് 2-ലും 1-3-4-2 ഇതാണ് ഇൻലൈൻ ഫോർ സിലിണ്ടറിൻ്റെ കോമൺ ഫയറിംഗ് ഓർഡർ. ഏറ്റവും നല്ല മെക്കാനിക്കൽ ബാലൻസ് ഉള്ള എഞ്ചിനാണ് ഫോർ സിലിണ്ടർ. രണ്ട് പിസ്റ്റൺസ് മുകളിലേക്ക് പോകുന്നതിൻ്റെ എഞ്ചിൻ ബാലൻസ് പ്രോബ്ലംസ് മറ്റു രണ്ട് പിസ്റ്റൺസ് അതേസമയം താഴേക്ക് പോകുന്നതുകൊണ്ട് ക്യാൻസൽ ആവുന്നുണ്ട്. വൈബ്രേഷൻ കുറവായതുകൊണ്ട് തന്നെ ക്രാങ്ക് വെയ്റ്റ് കുറയ്ക്കാനും ഒത്തിരി ഹൈ RPMലേക്ക് റെവ് ചെയ്യാനും ഈ എഞ്ചിന് കഴിയും. അതുകൊണ്ട് തന്നെ കൂടുതൽ പവർ ഉണ്ടാക്കാനും. മറ്റുള്ള സിലിണ്ടർ കുറഞ്ഞ എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ സ്ട്രോക്കിലും ഇതിൽ പവർ ഉണ്ടാവുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ രണ്ട് കറക്കത്തിൽ ഒരിക്കലാണല്ലോ ഒരു സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്കിൽ പവർ ഉണ്ടാകുന്നത്. അതായത് ക്രാങ്ക് 720° കറങ്ങുമ്പോൾ ഒരു 180° മാത്രമാണ് പവർ, ബാക്കിയുള്ള 550° പവർ ഇല്ലാതെയുള്ള കറക്കമാണ്. പിസ്റ്റണിൻ്റെ ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത് ക്രാങ്കിൻ്റെ ഈ 180° കറക്കമാണ്, അഥവാ ക്രാങ്കിൻ്റെ പകുതി കറക്കം. അപ്പോൾ 4 സിലിണ്ടർ ആകുമ്പോൾ 180 × 4 720 ഡിഗ്രിയിൽ 4 പവർ സ്ട്രോക്ക്. എല്ലാ സ്ട്രോക്കിലും ക്രാങ്കിൽ പവർ ഉണ്ടാകും ഫോർ സിലിണ്ടർ, അതായത് കണ്ടിന്യൂസ് ആയി പവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. പവർ ഇല്ലാത്ത ഒരു സമയവും ഇതിലുണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഈ കണ്ടിന്യൂസ് പവറാണ് അതിൻ്റെ ഈ ടിപ്പിക്കൽ എക്സോസ്റ്റിൻ്റെ കാരണം. അപ്പോൾ ഇതാണ് കോമൺ ഫോർ സിലിണ്ടർ ഇൻലൈൻ എഞ്ചിൻ. കവാസാക്കിയും ഹോണ്ടയും സുസുക്കിയും ഒക്കെ സൂപ്പർ ബൈക്കുകളിലും പിന്നെ ഫോർ സിലിണ്ടർ കാർ എഞ്ചിനുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന രീതി. അപ്പോൾ ഇനി ക്രോസ് പ്ലെയിനിലേക്ക് വരാം. 2009 മുതലുള്ള യമഹ R1 എഞ്ചിനിലാണ് ഇത് ഒരു പ്രൊഡക്ഷൻ ബൈക്കിൽ ഉപയോഗിച്ച് തുടങ്ങിയത്. പക്ഷേ അതിന് മുമ്പ് തന്നെ യമഹയുടെ MotoGP റേസ് ബൈക്കുകളിൽ ക്രോസ് പ്ലെയിൻ ഉണ്ടായിരുന്നു. സാധാരണ ഇൻലൈൻ ഫോർ എഞ്ചിനിൽ കണക്ഷൻ റോഡിൻ്റെ അറേഞ്ച്മെൻറ്റ് 180° പറഞ്ഞു. അതായത് അത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സെൻറ്റർ പോയിന്റിൻ്റെ രണ്ട് വശത്തുമായിട്ടോ അല്ലെങ്കിൽ മുകളിലും താഴെയുമായിട്ടോ വരുന്ന രീതിയിലാണത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും അത് ഒരു ലൈനിൽ വരുന്നതാവും, അഥവാ ഒരു പ്രതലത്തിൽ എന്ന് മലയാളത്തിൽ പറയാം. ഈ പ്രതലം എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് പ്ലെയിൻ. അപ്പോൾ അതിനെ ഫ്ലാറ്റ് പ്ലെയിൻ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയാം. ഇവിടെ 1-4 കണക്റ്റിംഗ് റോഡും പിസ്റ്റണും ഈ ഫ്ലാറ്റ് പ്ലെയിനിൽ മുകളിലും 2-3 താഴെയുമാണ്. കറങ്ങി വരുമ്പോൾ 2-3 മുകളിലും 1-4 താഴെയുമാവും, പക്ഷേ ഒരു പ്ലെയിനിൽ തന്നെ ആയിരിക്കും. പക്ഷേ R1 ക്രാങ്ക് ഷാഫ്റ്റിൽ മാത്രം അതങ്ങനെയല്ല. ഇങ്ങനെ സിംഗിൾ പ്ലെയിനിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് പ്ലെയിനിൽ ഇരിക്കുന്നതിന് പകരം അതിലെ രണ്ടാമത്തെ കണക്റ്റിംഗ് റോഡിൻ്റെ സ്ഥാനം, അതായത് ക്രാങ്ക് പിൻ 90° പിന്നിലേക്കും,
മൂന്നാമത്തെ കണക്റ്റിംഗ് റോഡ് 90 ഡിഗ്രി മുന്നിലേക്കും നാലാമത്തെ കണക്ഷൻ റോഡ് 180 ഡിഗ്രി മാറി താഴേക്കുമാവും. അതാണ് ക്രോസ് പ്ലെയിൻ. അതായത് എല്ലാ 90 ഡിഗ്രിയിലും ഒരു ക്രാങ്ക് പിൻ വരുന്നു. ഒന്നാമത്തെ പിസ്റ്റൺ ടി ഡി സിയിലും രണ്ടാമത്തെയും മൂന്നാമത്തെയും പിസ്റ്റണുകൾ നടുവിലാണെങ്കിലും ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കുള്ള പോക്കിൻ്റെ നടുവിലും നാലാമത്തേത് ബി ഡി സിയിലും ആണ്. നാല് പിസ്റ്റണുകളും നാല് തരത്തിലാണ് മൂവ് ചെയ്യുന്നത്, തമ്മിൽ ഒരു താരതമ്യവും ഇല്ലാതെ. ഇതിലെ ഫയറിംഗ് ഓർഡറും ഇതുപോലെ അൺഈവൻ ആണ്. ഒന്നാമത്തെ സിലിണ്ടറിൽ ഫയറിംഗ് നടന്ന് 270 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ സിലിണ്ടറിൽ ഫയറിംഗ് നടക്കുന്നത്. അത് കഴിഞ്ഞ് 180 ഡിഗ്രി കഴിഞ്ഞ് രണ്ടാമത്തെ സിലിണ്ടറിൽ, അത് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ 90 ഡിഗ്രി കഴിഞ്ഞ് നാലാമത്തെ സിലിണ്ടറിൽ, പിന്നെ 180 ഡിഗ്രി കഴിഞ്ഞ് വീണ്ടും ഒന്നാമത്തെ സിലിണ്ടറിൽ ഇഗ്നിഷൻ നടക്കും. 1, 3, 2, 4 എന്ന ഫയറിംഗ് ഓർഡറിൽ 180 ഡിഗ്രി, 270 ഡിഗ്രി, 180 ഡിഗ്രി, 90 ഡിഗ്രി എന്ന രീതിയിൽ. ഈ ഓർഡറിലല്ലാത്ത ഫയറിംഗ് ആംഗിൾ കാരണമാണ് R1 അതിൻ്റെ ട്രേഡ് മാർക്ക് എക്സോസ് സൗണ്ട് ഉണ്ടാകുന്നത്. 270 ഡിഗ്രി ഗ്യാപ്പാണ് അതിൽ എടുത്തറിയുന്നത്. എഞ്ചിനുള്ള കാറുകളുടെ സൗണ്ടുമായിട്ട് R1 സൗണ്ട് നല്ല സാമ്യമുണ്ട്. V8 എഞ്ചിനുകളുടേതും ക്രോസ് പ്ലെയിൻ ക്രാങ്കും ഇത്തരത്തിലുള്ള അൺഈവൻ ഫയറിംഗുമാണ്. ഫയറിംഗ് ഓർഡർ കൊണ്ട് എഞ്ചിനിലുണ്ടാവുന്ന സൗണ്ട് വ്യത്യാസം ഈ വീഡിയോയിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും. വില്യം മോസർ എന്ന ചാനലിലെ വീഡിയോയാണിത്. ആദ്യം ഫ്ലാറ്റ് പ്ലെയിൻ ഇൻലൈൻ 4 ഫയറിംഗ് ഓർഡറും സൗണ്ടും കേൾക്കാം. ഇനി ക്രോസ് പ്ലെയിൻ R1. സൂപ്പർ അല്ലേ. സിലിണ്ടറിനുള്ളിലെ ഇഗ്നിഷൻ സൗണ്ട് ഒരു കണ്ടിന്യൂസ് എഞ്ചിൻ സൗണ്ടായി മാറുന്നത് എങ്ങനെയെന്ന് ഇതിലും നന്നായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാത്തരം എഞ്ചിൻ ടൈപ്പുകളുടെയും വീഡിയോ ഈ ചാനലിലുണ്ട്. അപ്പോൾ ക്രോസ് പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണെന്നും എന്തുകൊണ്ടാണെന്നും മനസ്സിലായല്ലോ. പക്ഷേ ഇത് എന്തിന് എന്ന ചോദ്യം ബാക്കിയില്ലേ. ഏതാണ്ട് പൂർണ്ണമായും ബാലൻസ്ഡ് ആയ 4-സിലിണ്ടർ എഞ്ചിനെ കൂടുതൽ ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടിയാണ് ഇതെന്ന് ചുരുക്കി പറയാം. അതെന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ഉള്ളിലേക്ക് പോകണം. രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. പിസ്റ്റൻ്റെ മുകളിലേക്കും താഴേക്കുള്ള മൂവ്മെൻറ്റിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കും, അത് TDC അടുത്തും BDC അടുത്തും വച്ച് സ്ലോ ആകുന്നുണ്ട്, പിന്നെ നിന്നിട്ട് തിരികെ പോകുന്നു. ഇത് ക്രാങ്കിൻ്റെ കറക്കത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ സ്ലോ ആകുന്നതുകൊണ്ട് പിസ്റ്റൺ TDC-ക്കും BDC-ക്കും അടുത്തെത്തുമ്പോഴും നിൽക്കുമ്പോഴും പിസ്റ്റണെ തള്ളാനും വലിക്കാനുള്ള ലോഡ് ക്രാങ്കിന് തീരെ ഉണ്ടാവില്ല. കംപ്രഷൻ കൊണ്ടും സക്ഷൻ കൊണ്ടുമാണ് പ്രധാനമായിട്ടും ഈ ലോഡുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രാങ്ക് ആ ഭാഗങ്ങളിൽ വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. പിസ്റ്റൺ മിഡിൽ ഭാഗങ്ങളിൽ വരുന്ന സമയം ഈ പറഞ്ഞ സക്ഷൻ്റെയും കംപ്രഷൻ്റെയും ലോഡുകൾ കൊണ്ട് ക്രാങ്ക് സ്ലോ ആവുകയും ചെയ്യും. ഇത് ഹൈ സ്പീഡിൽ എഞ്ചിൻ കറങ്ങുമ്പോൾ ഒരു വൈബ്രേഷനായി മാറും. എത്ര സിലിണ്ടറുള്ള എഞ്ചിനാണെങ്കിലും ഇത് സെയിം ആണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ 180 ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് പ്ലെയിനിലാണല്ലോ ക്രാങ്ക് പിന്നുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്.
ഒന്നോ അതിലധികമോ പിസ്റ്റൺസ് ടി ഡി സിയിലായിരിക്കുമ്പോൾ മറ്റുള്ളത് ബി ഡി സിയിലായിരിക്കും. ഇഫക്റ്റ് സെയിം ആണ്. രണ്ടാമത്തെ കാരണം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇവിടെ ഇപ്പോൾ സ്ട്രോക്ക് അഥവാ പിസ്റ്റൺ ടി ഡി സിയിൽ നിന്ന് ബി ഡി സി വരെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഡിസ്റ്റൻസ് അത് 5.8 സെന്റിമീറ്റർ ആയി കണക്കാക്കാം. ക്രാങ്ക് 180 ഡിഗ്രി കറങ്ങുമ്പോഴാണ് ആ ഒരു സ്ട്രോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ക്രാങ്ക് അതിൻ്റെ പകുതി, അതായത് 90 ഡിഗ്രി കറങ്ങുമ്പോൾ സ്ട്രോക്കിൻ്റെ പകുതി. അപ്പോൾ 5.8 സെന്റിമീറ്ററിൻ്റെ പകുതിയായ 2.9 സെന്റിമീറ്ററിലാണ് പിസ്റ്റൺ വന്ന് നിൽക്കേണ്ടത്. പക്ഷേ ഇവിടെ 3.3 സെന്റിമീറ്ററിൽ എത്തുന്നുണ്ട് പിസ്റ്റൺ, പകുതിക്കും 4 മില്ലിമീറ്റർ കൂടുതൽ. അടുത്ത പകുതിയിൽ 2.5 സെന്റിമീറ്റർ കൂടി വന്ന് 5.8 സെന്റിമീറ്റർ സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത 90 ഡിഗ്രിയിലും പിസ്റ്റൺ അതേ 2.5 സെന്റിമീറ്റർ മുകളിലേക്ക് കയറി പകുതിക്ക് 4 മില്ലിമീറ്റർ താഴെ തന്നെ എത്തുന്നുള്ളൂ. ലാസ്റ്റ് 90 ഡിഗ്രിയിൽ ബാക്കിയുള്ള 3.3 സെന്റിമീറ്റർ ട്രാവൽ ചെയ്യുന്നുമുണ്ട്. അതായത് ക്രാങ്കിൻ്റെ ഒരു റൊട്ടേഷനിൽ മുകളിലെ പകുതിയിൽ പിസ്റ്റൺ കൂടുതൽ നീങ്ങുകയും താഴത്തെ പകുതിയിൽ കുറച്ച് മാത്രം നീങ്ങുകയും ചെയ്യുന്നു. കൃത്യം പകുതി പകുതിയല്ല പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. ഇതിനൊരു കാരണമുണ്ട്. ഈ കണക്റ്റിംഗ് റോഡിൻ്റെ നീളം 9.4 സെന്റിമീറ്ററാണ്. പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ പക്ഷേ കണക്റ്റിംഗ് റോഡ് നേരെ താഴേക്കല്ല, അതിലെ ക്രാങ്കിലെ എൻഡ് താഴേക്ക് പോകുന്നതിനൊപ്പം സൈഡിലേക്കും കൂടി നീങ്ങുകയാണ്. ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണത്. പക്ഷെ അതുകൊണ്ട് തന്നെ കണക്റ്റിംഗ് റോഡ് ഒന്ന് കുനിഞ്ഞൊടുക്കുന്ന പോലെയാണത്. അപ്പോൾ ശരിക്കുമുള്ള എഫക്റ്റീവ് ഹൈറ്റ് 9.4 സെന്റിമീറ്ററിൽ നിന്ന് 9 സെന്റിമീറ്ററായി കുറയുകയാണ്. കണക്റ്റിംഗ് റോഡിൻ്റെ ആ കുറഞ്ഞ 4 മില്ലിമീറ്റർ കൂടി പിസ്റ്റൺ കൂടുതൽ താഴേക്ക് വരേണ്ടി വരും. അതാണ് 2.9 സെന്റിമീറ്ററിന് പകരം പിസ്റ്റൺ 3.3 സെന്റിമീറ്റർ താഴേക്ക് വന്നത്. കണക്റ്റിംഗ് റോഡ് സ്ട്രെയിറ്റ് ആണ് താഴേക്ക് വന്നതെങ്കിൽ കറക്റ്റ് പകുതിയാവുമ്പോൾ 2.9 സെന്റിമീറ്റർ തന്നെ ആവുമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അടുത്ത 90 ഡിഗ്രിയിൽ സംഭവിക്കുന്നത് കണക്റ്റിംഗ് റോഡ് തിരിച്ച് നിവരുകയാണ്. വീണ്ടും ഒറിജിനൽ 9.4 സെന്റിമീറ്റർ ഹൈറ്റിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ പിസ്റ്റണെ മുകളിലേക്ക് തള്ളുന്നു എന്ന് പറയാം. പക്ഷെ മൊത്തത്തിൽ താഴേക്കുള്ള പോക്കായതുകൊണ്ട് പിസ്റ്റൺ പതിയെ താഴേക്ക് വരുന്നു. പക്ഷെ ആ ഒരു 4 മില്ലിമീറ്റർ കുറച്ച് വന്നാൽ മതി. അങ്ങനെ 2.9 സെന്റിമീറ്ററിന് പകരം 2.5 സെന്റിമീറ്റർ മാത്രമാണ് പിസ്റ്റൺ താഴേക്ക് വരിക. അടുത്ത് മുകളിലേക്ക് പോകുമ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി. കണക്ഷൻ റോഡ് കുനിയുന്നു, അതുകൊണ്ട് പിസ്റ്റൺ കുറച്ച് മാത്രം മുകളിലേക്ക് ഉയർന്ന് പകുതിക്ക് താഴെ നിൽക്കുന്നു. ലാസ്റ്റ് 90 ഡിഗ്രിയിൽ കണക്ഷൻ റോഡ് വീണ്ടും തിരികെ നിവരുന്നതുകൊണ്ട് പിസ്റ്റൺ കൂടുതൽ നീങ്ങി ടി ഡി സിയിലെത്തുന്നു. അതായത് പിസ്റ്റൺ താഴത്തെ പകുതിയിൽ കുറച്ച് ദൂരവും മുകളിലെ പകുതിയിൽ കൂടുതൽ ദൂരവും നീങ്ങുന്നുണ്ട്. അതായത് ക്രാങ്കിന് ഒരു യൂണിഫോം സ്പീഡിൽ കറങ്ങണമെങ്കിൽ പിസ്റ്റൻ്റെ സ്പീഡ് മുകളിലെ പകുതിയിൽ വേഗത്തിലാവുകയും താഴത്തെ പകുതിയിൽ പതുക്കെയാവുകയും വേണം. പക്ഷെ പകരം അത് ക്രാങ്കിൻ്റെ സ്പീഡിനെ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കും. ഫ്ലാറ്റ് പ്ലെയിൻ ഫോർ സിലിണ്ടറിൽ പിസ്റ്റണുകൾ പെയറായി ഓപ്പോസിറ്റ് ഭാഗങ്ങളിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എഫക്റ്റ് പൂർണ്ണമായിട്ട് മറികടക്കാൻ കഴിയില്ല. പിന്നെ ആദ്യം പറഞ്ഞ ടി ഡി സിയിലെയും ബി ഡി സിയിലെയും ക്രാങ്കിൻ്റെ സ്പീഡാകലും ഇടയ്ക്കുള്ള സ്ലോ ആകലും, ഈ രണ്ട് ഫോഴ്സുകളും ചേർന്ന് എഞ്ചിൻ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ വൈബ്രേഷൻസ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് 1000cc ഫോർ സിലിണ്ടർ ഹൈ ആർ പി എമ്മിൽ ഹൈ ബി എച്ച് പി ഉണ്ടാക്കേണ്ട എഞ്ചിനാണ്. യമഹ ഒഴിച്ചുള്ള കമ്പനികൾ ക്രാങ്കിൻ്റെ ഡബിൾ സ്പീഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങുന്ന 1-2 ബാലൻസ്ഡ് ഷാഫ്റ്റ് കൊണ്ട് അത് മാനേജ് ചെയ്യുന്നു. പക്ഷേ യമഹ അത് ക്രോസ് പ്ലെയിൻ ക്രാങ്ക് ഷാഫ്റ്റ് കൊണ്ട് സോൾവ് ചെയ്യുന്നു. ഓരോ 90 ഡിഗ്രിയിലും കണക്റ്റിംഗ് റോഡുകൾ പിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് 4 പിസ്റ്റണുകളും ഒരേ സമയം 4 രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. ഒന്നും ഒരേ സമയം ടി ഡി സിയിലോ ബി ഡി സിയിലോ ആവുന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ 2 സെക്കൻഡറി ഇംബാലൻസുകളും ഈ എഞ്ചിൻ മറികടക്കുന്നുണ്ട്. അതോടൊപ്പം നല്ല ടോർക്കി ഫീലിംഗ് റൈഡ് ചെയ്യുന്ന ആളിന് കിട്ടുകയും ചെയ്യുമെന്നാണ് യമഹ പറയുന്നത്. സൗണ്ട് കേൾക്കുമ്പോൾ സ്മൂത്ത് അല്ലെങ്കിലും പവർ ഡെലിവറിയിലും എഞ്ചിൻ ബാലൻസിലും ഏറ്റവും സ്മൂത്ത് ക്രോസ് പ്ലെയിൻ ആണ്. അപ്പോൾ കേൾക്കുന്നതെല്ലാം ശരിയല്ല അല്ലേ? പക്ഷേ 180 ഡിഗ്രി പാരലൽ ട്വിനിൽ പറഞ്ഞതുപോലെ രണ്ട് എൻഡിലെയും പിസ്റ്റണുകൾ ഓപ്പോസിറ്റ് ഭാഗങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന റോക്കിംഗ് കപ്പിൾ എന്ന വൈബ്രേഷൻ, അത് ഇതിലും ഉണ്ടാവുന്നുണ്ട്. അതിനെ ഒരു ബാലൻസ് ഷാഫ്റ്റ് ഉപയോഗിച്ച് യമഹ മറികടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്രോസ് പ്ലെയിൻ ക്രാങ്ക് ഷാഫ്റ്റ് കൊണ്ട് യമഹ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർ ബാലൻസ് ഷാഫ്റ്റ് കൊണ്ട് തൃപ്തരാണെന്ന് തോന്നുന്നു. ക്രോസ് പ്ലെയിൻ്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് കുറച്ച് ടെക്നിക്കൽ സൈഡിലേക്ക് കൂടുതൽ പോയത്. എന്നാലും അതിനെ ചുരുക്കി സിമ്പിളാക്കിയാണ് പറഞ്ഞത്. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫോർ നൗ. താങ്ക്സ് ഫോർ വാച്ചിങ്.